തറക്കല്ലിട്ട് നാല് വർഷം കഴിയുമ്പോഴും പത്തനംതിട്ട ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം തൂണുകളിൽ ഒതുങ്ങി. കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ സഹായത്തോടെ നിർമ്മാണം ആരംഭിച്ച പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിന് പണം ലഭിക്കാത്തതാണ് തടസ്സം. 16 കോടി രൂപയുടെ പ്ലാൻ തയ്യാറാക്കിയെങ്കിലും ഫണ്ട് ഉറപ്പാക്കാതെ MP നിർമ്മാണോദ്ഘാടനം നടത്തിയെന്നും ആരോപണമുണ്ട്. 2017 ഓഗസ്റ്റ് 17 അന്നത്തെ കേരള ഗവർണർ P സദാശിവമാണ് പത്തനംതിട്ട ഇൻഡോർ സ്റ്റേഡിയത്തിന് തറക്കല്ലിട്ടത്. പൈലിംഗ് ജോലികൾക്ക് ശേഷം പക്ഷേ ഒരു നിർമ്മാണ പ്രവർത്തനവും നടന്നില്ല. കമ്പികൾ തുരുമ്പെടുത്തും കാട് കയറിയും നശിക്കുമ്പോൾ നഗരമധ്യത്തിൽ സ്റ്റേഡിയത്തിനായി മാറ്റിവെച്ച സ്ഥലത്ത് ഇപ്പോൾ മാലിന്യ കൂമ്പാരമാണ്. കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ സഹായത്തോടെ MP ഫണ്ട് ഉപയോഗിച്ച് 16 കോടിയുടെ പദ്ധതിയാണ് വിഭാവനം ചെയ്തത്. നിർമ്മാണ ഉദ്ഘാടനം നടക്കുമ്പോൾ 6 കോടി രൂപ അനുവദിച്ചെന്നായിരുന്നു പ്രഖ്യാപനം. ആകെ ലഭിച്ച 1,80,00,000 രൂപ തീർന്നതോടെ പണി നിലച്ചു. 6 കോടി രൂപയുടെ പദ്ധതിയാണ് വിഭാവനം ചെയ്തത്. അത് പരിപൂർണമായും കേന്ദ്ര സർക്കാരിന് ലഭിക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇത് കേന്ദ്ര സർക്കാരിന് കിട്ടിയിരിക്കുന്ന 1,80,00,000 രൂപ അല്ലാതെ ഒരു പൈസ ഇതുവരെയായിട്ടും കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ല. അതിനാവശ്യമായ ഒരു കാര്യങ്ങളും ചെയ്തില്ല. അതോടൊപ്പം തന്നെ MPയുടെ ഭാഗത്തു നിന്ന് ഒരു കോടി രൂപ വീതം ഓരോ വർഷവും ചിലവാക്കുമെന്നാണ് പറഞ്ഞത്. ഇതിൽ 1 കോടി രൂപയായിട്ട് 10,00,000 രൂപ പോലും ഇതുവരെ MPയുടെ ഭാഗത്തു നിന്നും ഇതുവരെയായിട്ടും ചിലവഴിച്ചിട്ടില്ല. ഏകദേശം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന 16 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ ഇതുവരെയായിട്ടും ലഭിച്ചിട്ടുള്ള 1,60,00,000 അല്ലാതെ ഒരു പൈസ 1,80,00,000 അല്ലാതെ ഒരു പൈസയും ഇതുവരെ അനുവദിച്ചിട്ടില്ല. നഗരസഭയുടെ നിസ്സഹകരണമാണ് പദ്ധതി മുടങ്ങാൻ കാരണമെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. 5,500 സ്ക്വയർ ഫീറ്റിൽ 4 വോളിബോൾ കോർട്ടുകൾ, 2 ബാസ്കറ്റ്ബോൾ കോർട്ടുകൾ, 6 ഷട്ടിൽ കോർട്ട് തുടങ്ങി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയത് ദേശായി ഗ്രൂപ്പാണ്. 3 ഏക്കർ സ്ഥലമാണ് സ്റ്റേഡിയം നിർമ്മാണത്തിന് നഗരസഭ വിട്ടു നൽകിയത്. വോളിബോളിന്റെ മണ്ണായ പത്തനംതിട്ടയിൽ വലിയ പ്രതീക്ഷയോടെ ഇൻഡോർ സ്റ്റേഡിയം കാത്തിരുന്ന കായിക പ്രേമികൾക്ക് നിരാശ മാത്രം ബാക്കി. 24 പത്തനംതിട്ട.